അലങ്കര കത്തോലിക്കാ സഭ ഗുരുഗ്രാം ഭദ്രാസനാധിപൻ ജേക്കബ് മാർ ബർണബാസ് അന്തരിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? മറ്റു വിശദാംശങ്ങൾ കൂടി. ശീതൽ, ഉച്ചയ്ക്ക് 12:50 അത് അന്തരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. കോവിഡ് ഭേദമായതിനെ തുടർന്നും അദ്ദേഹത്തിന് കോവിഡ് അനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ട് 140 ദിവസമായി അദ്ദേഹം ആശുപത്രി വാസത്തിലായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. സഭയുടെ ബാഹ്യ കേരള ബിഷപ്പായി 2007 അദ്ദേഹം ചുമതലയേറ്റത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഭയിലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. പ്രചോദന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ ദില്ലിയിലടക്കം കോവിഡ് കാലത്തുൾപ്പെടെ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മാത്രമല്ല 2010 മുതൽ ഇപ്പോൾ തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകുന്ന അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി വലിയ രീതിയിൽ പ്രചാരണം നേടുകയും അത് സഭയുടെ വിവിധ സ്ഥലങ്ങളിൽ നടത്തുകയും ചെയ്തിരുന്നു. 2015 ഗുരുഗ്രാം ഭദ്രാസനാധിപനായ അദ്ദേഹം ചുമതലയേറ്റത്. കോവിഡ് ചികിത്സയിലായിരുന്ന അദ്ദേഹം പിന്നീട് കോവിഡ് ഭേദമായിരുന്നു. തുടർന്ന് നടന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതേ തുടർന്നുള്ള ചികിത്സയ്ക്കിടെയാണ് ഇപ്പോൾ ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. പത്തനംതിട്ട റാന്നി സ്വദേശിയാണ് ജേക്കബ് മാർ ബർണബാസ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളടക്കം സംസ്കാര ശുശ്രൂഷ അടക്കമുള്ള കാര്യങ്ങളിൽ സഭ ഉടൻ ഒരു തീരുമാനം അറിയിക്കും, ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ശീതൻ.